സംസ്ഥാനത്ത് നൂറ്റി എഴുപത്തിയഞ്ച് പുതിയ മദ്യവില്പനശാലകൾ കൂടി ആരംഭിക്കുന്നതിന് പരിഗണനയിൽ എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ഇതുസംബന്ധിച്ചുള്ള വെവ്കോയുടെ ശുപാർശ എക്സൈസ് വകുപ്പിന്റെ പരിഗണനയിൽ നിന്നും സർക്കാർ കോടതി അറിയിച്ചു വെവ്കോയുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് സർക്കാർ നിലപാട് അറിയിച്ചത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം പേർക്ക് ഒരു മദ്യവില്പനശാല എന്ന തരത്തിലാണ് കേരളത്തിലെ അനുപാതം അതിനാൽ മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകാൻ കൂടുതൽ മദ്യക്കടകൾ തുറക്കണമെന്നാണ് സർക്കാരിന്റെ നിലപാട് സംസ്ഥാനത്തകെ നൂറ്റി എഴുപത്തിയഞ്ച് പുതിയ മദ്യവില്പനശാലകൾ കൂടി തുടങ്ങാൻ ആലോചിക്കുന്നതായും ഇത് സംബന്ധിച്ച് ബെബ്കോ നൽകിയ ശുപാർശ എക്സൈസ് വകുപ്പിന്റെ പരിഗണനയിലുണ്ടെന്നും സർക്കാർ ഹൈക്കോടതി അറിയിച്ചു കൂടാതെ കോടതി നിർദ്ദേശിച്ച വാക്കിംഗ് ഷോപ്പ് സംവിധാനം സജീവ പരിഗണനയിലുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ബിവറേജസ് കോർപ്പറേഷന് കീഴിലുള്ള തൊണ്ണൂറ്റിയാറ് മദ്യവില്പനശാലകളിൽ നിലവിൽ വാക്ക് ഇൻ ഷോപ്പിംഗ് സൗകര്യമുണ്ടെന്നും സർക്കാർ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി വെബ്കോയുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കവെയാണ് സർക്കാർ ഇക്കാര്യങ്ങൾ ഹൈക്കോടതി അറിയിച്ചത് അതേസമയം പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലായിരിക്കണം മദ്യവില്പനശാലകളുടെ പ്രവർത്തനമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ഇത്തരത്തിൽ ഒട്ടേറെ പരാതികൾ കോടതിക്ക് മുൻപിൽ എത്തുന്നുണ്ട് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമുണ്ടായാൽ അക്കാര്യം കണ്ടില്ല എന്ന് നടിക്കാനാകില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാരിനെ ഓർമ്മിപ്പിച്ചു ഹർജി ഹൈക്കോടതി പിന്നീട് വീണ്ടും പരിഗണിക്കും ജനം കൊച്ചി